നമസ്കാരം എല്ലാവർക്കും ഫാസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷിലെ കണ്ടീഷണൽ ക്ലോസസ് അഥവാ ഇഫ് ക്ലോസസ് എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്കറിയാം, ഏതൊരു മത്സര പരീക്ഷയിലും ഇംഗ്ലീഷ് ഭാഗമായി വരുന്ന ഏതൊരു പരീക്ഷയിലും നമുക്ക് ഒരു മാർക്ക് ഉറപ്പായും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ കണ്ടീഷണൽ ക്ലോസ്. വളരെ കുറച്ച് കാര്യങ്ങൾ കൃത്യതയോട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന മാർക്ക് നമുക്ക് എഴുതുന്ന എല്ലാ പരീക്ഷയിലും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മാർക്ക് അടുത്ത ഒരു 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് അനായാസം അല്ലെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മുതലേ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ലാസ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പേനയും പേപ്പറുമായിട്ടിരിക്കുക, പറയുന്ന നോട്ടുകൾ നിങ്ങൾ കുറിച്ചെടുക്കുക. അതിനുശേഷം ഈ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് കണ്ടീഷണൽ ക്ലോസ് എന്താണ്, ഒരു കണ്ടീഷണൽ ക്ലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ കണ്ടീഷണൽ ക്ലോസ്, ഇത് പലപ്പോഴും നമ്മൾ മറ്റു പല പേരുകളിലും ഇഫ് ക്ലോസസ്, കണ്ടീഷണൽ സെൻറ്റൻസസ്, ഈ പേരുകളിലൊക്കെ ഇവ അറിയപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ സംസാരത്തിൽ പറയാറുള്ള ഒരു കാര്യമാണ്, 10ാം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയമാണ്. അപ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, നീ ഫുൾ A+ വാങ്ങിയാൽ നിനക്കൊരു മൊബൈൽ വാങ്ങിത്തരാം, നീ 3% മാർക്ക് സ്കോർ ചെയ്താൽ നിനക്കൊരു സൈക്കിൾ വാങ്ങിത്തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുന്ന ചില കണ്ടീഷനും അതിൻ്റെ ഒരു റിസൾട്ടും ചേർന്ന ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവ ഇഫ് ക്ലോസസ് എന്ന പേരിലും അറിയപ്പെടാനുള്ള കാരണം, നമുക്കൊരു കണ്ടീഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇഫ് എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ കണ്ടീഷൻ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്, ഇഫ് ഉപയോഗിക്കുന്ന ക്ലോസുകൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അവയെ നമ്മൾ ഇഫ് ക്ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ, ഒരു സെൻറ്റൻസ് നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ഇഫ് ഐ നീഡ് യുവർ ഹെൽപ്പ് ഐ വിൽ കോൾ യു. ഇഫ് ഐ നീഡ് യുവർ ഹെൽപ്പ് ഐ വിൽ കോൾ യു. ഈ ഒരു സെൻറ്റൻസ് നമ്മളൊരു മലയാള അർത്ഥം ഇതാണ്, എന്താണ്, ഇഫ് ഐ നീഡ് യുവർ ഹെൽപ്പ്, എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഐ വിൽ കോൾ യു, ഞാൻ നിന്നെ വിളിക്കും. എനിക്ക് ഇതിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിന് 2 ഭാഗമുണ്ട്. ഒന്ന്, ഒരു കണ്ടീഷനുണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു റിസൾട്ടുമുണ്ട്. ഈ കണ്ടീഷൻ പറയുന്നത് ഇഫ് എന്ന വാക്ക് ഉപയോഗിച്ചാണ്, ഇഫ് എന്ന വാക്ക് വരുന്ന ഒരു ക്ലോസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഐ വിൽ കോൾ യു. ഈ ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു റിസൾട്ട് ഉണ്ടാവും. ഒരു കണ്ടീഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിന് തുല്യമായിട്ട് ഒരു റിസൾട്ട് നടക്കാം, നടക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോഴുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനും റിസൾട്ടും കൂടെ ചേരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു സെൻറ്റൻസ് നോക്കാം, ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം. അതിൽ കണ്ടീഷൻ ഇതാണ്, ഇഫ് യു ഇൻവൈറ്റ് മീ, നീ എന്നെ ക്ഷണിച്ചാൽ, നീ എന്നെ ക്ഷണിച്ചാൽ. അതിൻ്റെ റിസൾട്ട് എന്ത് പറയുന്നു, ഐ വിൽ കം, ഞാൻ വരും. നീ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ, നീ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ എന്നെ ക്ഷണിച്ചാൽ ഞാൻ വരും. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, ഇഫ് യു ഇൻവൈറ്റ് മീ. റിസൾട്ട് എന്താണ്, ഐ വിൽ കം. കണ്ടീഷനും ഉണ്ട്, റിസൾട്ടും ഉണ്ട്. നമ്മൾ ഇതിലേക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കണ്ടീഷൻ നിൽക്കുന്ന ഭാഗം ഒരു സബോർഡിനേറ്റ് ക്ലോസാണ്. ക്ലോസുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ക്ലോസുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട്, മെയിൻ ക്ലോസൊന്നും സബോർഡിനേറ്റ് ക്ലോസൊന്നും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ക്ലോസുമായി ബന്ധപ്പെട്ട് പറയുന്ന ക്ലാസ്സിൽ, സെൻറ്റൻസ്, ക്ലോസ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ക്ലോസുകൾ നമ്മൾ രണ്ടായി തിരിക്കുന്നത്, മെയിൻ ക്ലോസൊന്നും സബോർഡിനേറ്റ് ക്ലോസൊന്നും. ഇതൊരു സബോർഡിനേറ്റ് ക്ലോസാണ്, റിസൾട്ട് പറയുന്നത് ഇതൊരു മെയിൻ ക്ലോസാണ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേരുന്ന ഒരു സെൻറ്റൻസാണ് ഇവിടെ നമ്മൾ ഈ കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസിൽ ഇഫ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു സബോർഡിനേറ്റ് ക്ലോസാണ്. ഇഫ് എന്ന വാക്ക് നിൽക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസും റിസൾട്ട് നിൽക്കുന്നത് ഇതൊരു മെയിൻ ക്ലോസുമാണ്. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇതിന് കൃത്യമായി ആദ്യം കണ്ടീഷൻ വേണം, അതിനുശേഷമേ റിസൾട്ട് വരാവൂ എന്നൊന്നുമില്ല. ഈ സെൻറ്റൻസ് തിരിച്ചു ആവാം, ആദ്യം റിസൾട്ട്, അതിനുശേഷം കണ്ടീഷൻ ആവാം. അതുകൊണ്ട് ഇഫ് ഐ നീഡ് യുവർ ഹെൽപ്പ് ഐ വിൽ കോൾ യു. ഈ സെൻറ്റൻസ് ഞാനൊന്ന് മാറ്റി എഴുതിയൊക്കെയാണ്, ഐ വിൽ കോൾ യു ഇഫ് ഐ നീഡ് യുവർ ഹെൽപ്പ്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട്, അതിനുശേഷം കണ്ടീഷൻ. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വന്നാലും അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഇനി നമ്മൾ ഒരു എക്സാമ്പിളേക്ക് നോക്കുമ്പോൾ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള ഒരു ഭാഗം ഒരു ചോദ്യമായി വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുമ്പോഴേക്കും 2 സാധ്യത,
ഒന്നെങ്കിൽ ഈ രണ്ട് ഭാഗത്തെ ഏതെങ്കിലും ഒരു ഭാഗം തരും, മറ്റേ ഭാഗം നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെടും. ഒന്നെങ്കിൽ ഈ ഭാഗം നമുക്ക് ഡാഷാക്കി തരും, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഡാഷാക്കി തരും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഭാഗം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറുഭാഗം ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പരീക്ഷയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ഇതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ ഒരു കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ അതിൻ്റെ മറ്റേ അല്ലെങ്കിൽ അതിൻ്റെ മറുഭാഗം ഏതായിരിക്കും എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് നോക്കാം. അതിന് മുൻപ് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസുകളെ, ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ നാലായി തിരിക്കാറുണ്ട്. നാല് ടൈപ്പുകളാണ് കണ്ടീഷണൽ സെൻറ്റൻസുകൾ. ഈ നാലെണ്ണത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഏത് മാർക്കും ആ ഒരു മാർക്ക് നമുക്ക് അനായാസം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നാല് ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ടത് സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണ്? ഒരു സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ അവ നൽകുന്ന അർത്ഥം എന്താണ്, അവയുടെ സ്ട്രക്ചർ എന്താണ്, രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഇതാണ്, ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ 100% ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും, ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന കണ്ടീഷനെയാണ് നമ്മൾ സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ എക്സാമ്പിൾ ഇതാണ്. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ കണ്ടീഷൻ ഏതാണ്, റിസൾട്ട് ഏതാണ്. ഏതാണ് കണ്ടീഷൻ? ഇഫ് യു ഹീറ്റ് ഐസ് എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ സംഭവിച്ചാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ഇറ്റ് മെൽസ്. ഇത് നമുക്കറിയാം, സോ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ഒരു കാര്യം. നമ്മൾ ഐസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റാകും, ഉരുകിപ്പോകും. അത് നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഐസ് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഈ ഒരു റിസൾട്ട് 100% ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ 100% ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്ന കണ്ടീഷനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്? സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അതാണ് ഒന്നാമത്തേത്. ഇനി നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് അത് നമ്മുടെ ഗ്രാമർ ഉപയോഗിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ അത് എന്തൊരു സ്ട്രക്ചർ എന്താണ്, അത് എടുക്കുന്ന രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ കണ്ടീഷൻ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും, യു ഹീറ്റ് ഐസ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പോൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വെർബിൻ്റെ V1 ഫോം ആണോ എന്ന് നോക്കിയാൽ മതി. വെർബിൻ്റെ V1 ഫോം, രണ്ട് സ്ഥലത്തും V1 ഫോം. സീറോ കണ്ടീഷൻ സെൻറ്റൻസ് ആണെങ്കിൽ കണ്ടീഷനിലും റിസൾട്ടിലും നിൽക്കുന്നത് വെർബിൻ്റെ V1 ഫോം ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് കണ്ടീഷണൽ. കണ്ടീഷണൽ ക്ലോസിലെ മറ്റൊരു ടൈപ്പ്, രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസുകളെ കുറിച്ചാണ്. ഇനി ആദ്യം തന്നെ, മുമ്പേ നമ്മൾ പറഞ്ഞു സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ ഓർക്കുക, രണ്ടും ഇതാണ്, കണ്ടീഷൻ നടന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദേർ ഇസ് എ ഹൈ പോസിബിലിറ്റി, പ്രോബബിലിറ്റി, അത് നമുക്ക് പറയാൻ പറ്റും. ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 100% ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല, അതാണ് വ്യത്യാസം. അതിൻ്റെ അർത്ഥത്തിൽ കിട്ടുന്ന വ്യത്യാസം ഇതാണ്. ആദ്യം നമ്മൾ പറഞ്ഞു കണ്ടീഷൻ നടന്നാൽ റിസൾട്ട് ഉറപ്പായി ഉണ്ടാകും. ഇവിടെ നമ്മൾ പറയുന്നു ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. നോക്കാം, നമുക്ക് സെൻറ്റൻസ് ഇതാണ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. If you work hard, you will succeed. നീ നന്നായി കഠിനാധ്വാനം ചെയ്താൽ, നീ കഠിനമായി പരിശ്രമിച്ചാൽ എന്ന് സംഭവിക്കും, യു വിൽ സക്സീഡ്, നീ വിജയിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ, നീ അധ്വാനിച്ചാൽ, നീ കഷ്ടപ്പെട്ടാൽ, നീ നന്നായി പരിശ്രമിച്ചാൽ, നീ വിജയിക്കും. രണ്ടാമത് നടക്കുന്നത് ആദ്യ ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ ഈ റിസൾട്ട് ഉണ്ടാവാനുള്ളൊരു സാധ്യത, നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, പക്ഷേ അങ്ങനെ ഉണ്ടാവാം, സംഭവിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ അർത്ഥം. കണ്ടീഷൻ സംഭവിച്ചാൽ റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം. ഒരു ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നിൽക്കുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, അതായത് അവിടെ വരുന്ന വെർബ് വെർബിന്റെ V1 ഫോം ആണ്. V1, V2, V3 V1 വെർബാണ് ഇവിടെ നിൽക്കുന്നത്. അതിന്റെ റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ വിൽ സക്സീഡ്, വില്ലിന് ശേഷം ഒരു V1. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമ്പിൾ ഫ്യൂച്ചർ. ഇനി ടെൻസ് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ടെൻസിൻ്റെ പേര് പറയുമ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഇവിടെ കണ്ടീഷൻ V1 അതിൻ്റെ റിസൾട്ട് ഒന്നെങ്കിൽ വിൽ V1, അല്ലെങ്കിൽ ഷാൽ V1, അല്ലെങ്കിൽ ക്യാൻ V1, അല്ലെങ്കിൽ മേ V1. വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് V1.
ഈ നാല് ഓക്സിലറികളിൽ ഏതെങ്കിലും ഒന്നാവാം അവിടെ വരാനുള്ള സാധ്യത. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ടെൻസ് നോക്കുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഒന്നെങ്കിൽ വിൽ പ്ലസ് വി വൺ, ഷാൽ പ്ലസ് വി വൺ, ക്യാൻ പ്ലസ് വി വൺ, അല്ലെങ്കിൽ മേ പ്ലസ് വി വൺ. ഇതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ്. വീണ്ടും പറയുന്നു, കണ്ടീഷൻ നിൽക്കുന്നത് സിമ്പിൾ പ്രസന്റിലും റിസൾട്ട് നൽകുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലുമാണ്. നമ്മുടെ എക്സാമ്പിൾ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. അടുത്ത ടൈപ്പ് ഇതാണ്, സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ്. ആദ്യം സീറോ കണ്ടീഷണൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് കണ്ടീഷണൽ പറഞ്ഞു, മൂന്നാമത് പറയുന്നു സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ്. ഒരു സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് നമുക്ക് നൽകുന്ന അർത്ഥം ഇതാണ്, ഒരു അതായത് ഫ്യൂച്ചറിൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇഫ് ഐ വൺ എ ലോട്ടറി ഐ വുഡ് ബൈ എ കാർ. എനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ എന്താണ്, ഐ വുഡ് ബൈ എ കാർ, ഞാനൊരു കാറ് വാങ്ങിയനെ അടിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ആദ്യം പറഞ്ഞു ഒരു 100% സാധ്യത, ആദ്യത്തേതിൽ 100% സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സീറോ കണ്ടീഷണൽ, കണ്ടീഷൻ സംഭവിച്ചാൽ റിസൾട്ട് ഉറപ്പാണ്. രണ്ടാമതിലേക്ക് നമ്മൾ പറഞ്ഞു, കണ്ടീഷൻ സംഭവിച്ചാൽ റിസൾട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമത് നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാനൊരു കാറ് വാങ്ങിയേനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ പറന്നേനെ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ന കാര്യം ചെയ്തേനെ. അപ്പോൾ ഒരു കാര്യം നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്, അതൊരു ഫ്യൂച്ചർ ഇംപ്രോബബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പ് നൽകാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ, അപ്പോൾ ആ ഒരു ആശയം പ്രകടിപ്പിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇനി നമുക്ക് എന്താ സ്ട്രക്ചറിലേക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ കണ്ടീഷൻ നൽകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇഫ് ഐ വൺ, വിന്നിൻ്റെ പാസ്റ്റ് ആണ് വൺ. ഇഫ് ഐ വൺ എ ലോട്ടറി, സിമ്പിൾ പാസ്റ്റ് വി ടു. ഓക്കെ, അതിൻ്റെ റിസൾട്ട് നൽകുന്നത് ഐ വുഡ് ബൈ എ കാർ. ഓക്കെ, കണ്ടീഷൻ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും റിസൾട്ട് ഒന്നുകിൽ വുഡ് പ്ലസ് വുഡ് വി വൺ, അല്ലെങ്കിൽ ഷുഡ് വി വൺ, കുഡ് വി വൺ, മൈറ്റ് വി വൺ, ഇതിലേതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും അവിടെ സ്വീകരിക്കുന്നത്. ഒന്നെങ്കിൽ വുഡ് പ്ലസ് വി വൺ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഷുഡ് ആവാം, കുഡ് ആവാം, മൈറ്റ് ആവാം, ഇവയോടുകൂടി വെർബിൻ്റെ വി വൺ ഫോം ചേർക്കുന്നു. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, കണ്ടീഷണൽ സെൻറ്റൻസസിലെ അവസാനത്തെ ഭാഗമാണ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ്. നോക്കാം, എന്താണ് ഒരു തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ അർത്ഥം, അത് നൽകുന്ന മീനിങ് എന്താണ്. പലപ്പോഴും നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ പൊതുവേ നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസാണ്, കുറച്ചുകൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയേനെ. അപ്പോൾ അത്തരമൊരു കാര്യം, കഴിഞ്ഞുപോയ ഒരു കണ്ടീഷനെക്കുറിച്ച് പറയാനാണ് തേർഡ് കണ്ടീഷണൽ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഇഫ് വി ഹാഡ് പ്ലെയ്ഡ് വെൽ വി വുഡ് ഹാവ് വൺ ദ മാച്ച്. ഇഫ് വി ഹാഡ് പ്ലെയ്ഡ് വെൽ, അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്, കളി കഴിഞ്ഞിട്ട് നമ്മൾ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ പറയാം, നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ, അല്ലെങ്കിൽ ജയിക്കുമായിരുന്നു, കളിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ. നിങ്ങളൊന്നാലോചിച്ച് നോക്കുക, അത് കണ്ടീഷൻ കളി കഴിഞ്ഞുപോയതാണ്. ഇനി ഒരു സാധ്യതയുണ്ടോ, റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, ഇനി ജയിക്കുമോ? ഇല്ല, കാരണം അത് കഴിഞ്ഞുപോയി. അപ്പോൾ കഴിഞ്ഞുപോയൊരു കണ്ടീഷനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതാണ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇവിടെ കണ്ടീഷൻ കഴിഞ്ഞുപോയതാണ്, അതുകൊണ്ട് ഈ ഒരു റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത തീരെയില്ല. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞ മൂന്നും ഈ നാലാണ് നമ്മളുടെ വ്യത്യാസം ഒന്ന് നോക്കിക്കേ. സീറോ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു, കണ്ടീഷൻ സംഭവിച്ചാൽ റിസൾട്ട് 100%. അങ്ങനെയാണെങ്കിൽ സീറോ കണ്ടീഷൻ എന്ന് പറഞ്ഞ സെൻറ്റൻസിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തേർഡ് കണ്ടീഷനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ടീഷൻ കഴിഞ്ഞുപോയതാണ്, കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ പോലും നിലനിൽക്കുന്നില്ല, കാരണം കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ റിസൾട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. ഇനി ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇവിടെ കണ്ടീഷൻ നൽകുന്നത് വി ഹാഡ് പ്ലെയ്ഡ്
if we had played had plus v3, adayid past perfect tense laana ivada condition nilkunnathu. Result like varumbo nokka, would plus have plus v3, would have v3, ini would have allengil mattu sadhyathakal idana, should have v3 aavam, could have v3 aavam, might have v3 aavam, would, should, could, might, plus, have, plus, v3. അതായിരിക്കും ഒരു തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ റിസൾട്ടിൽ വരാനുള്ള സ്ട്രക്ചർ. അപ്പോൾ നോക്കുക, കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഹാഡ് വി ത്രീ, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, മറു സൈഡിലേക്ക് വരുമ്പോൾ വുഡ് ഹാവ് വി ത്രീ, കുഡ് ഹാവ് വി ത്രീ, ഷുഡ് ഹാവ് വി ത്രീ, മൈറ്റ് ഹാവ് വി ത്രീ, ഇവയിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നാല് ടൈപ്പ് സെൻറ്റൻസുകൾ, കണ്ടീഷണൽ സെൻറ്റൻസുകൾ. ഇനി ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് പഠിച്ചു വെക്കാൻ, ഓർത്ത് വെക്കാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ ചോദ്യം കാണുമ്പോഴേ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം, ആ കാര്യമാണ് ഇനി ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ പഠിച്ച ഈ നാല് ടൈപ്പ് സെൻറ്റൻസുകളുടെയും ഒരു സമ്മറിയാണ്. നമുക്ക് പരീക്ഷയ്ക്കൊരു ചോദ്യം കാണുമ്പോഴേക്ക് പെട്ടെന്ന് എങ്ങനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും, അതിന് നിങ്ങൾ ഈ നാല് സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒന്നാമത്തേത് സീറോ കണ്ടീഷണൽ ആണെങ്കിൽ രണ്ട് ഭാഗത്തെയും വെർബ് വി വൺ ആയിരിക്കും, അതായത് കണ്ടീഷനും അതിൻ്റെ റിസൾട്ടും രണ്ടും വരുന്നത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും എന്ന് ഓർക്കുക. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ കണ്ടീഷൻ നൽകുന്നത് വി വണ്ണിലാണ്, അതിൻ്റെ റിസൾട്ട് വരുന്നത് വിൽ ഓർ ഷാൽ ക്യാൻ മേ പ്ലസ് വി വൺ ആയിരിക്കും. മൂന്നാമത് നടക്കുന്നത് സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ വി ടുവിലാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കണ്ടീഷൻ നൽകുന്നത്, അതിൻ്റെ റിസൾട്ട് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ ആയിരിക്കും. ഇനി അതിൻ്റെ അവസാനത്തേത് നാലാമത്തേത് ഇതാണ്, തേർഡ് കണ്ടീഷനാണ്, അതിൽ കണ്ടീഷൻ നിൽക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് നോക്കിയാൽ ഹാഡ് പ്ലസ് വി ത്രീ എന്ന ഫോമാണ്. ഹാഡ് അതിനുശേഷം ഏതെങ്കിലും വെർബിൻ്റെ വി ത്രീ ഫോമായിരിക്കും അവിടെ വരുന്നത്. ഹാഡ് വി ത്രീ കാണുന്നുണ്ടോ, അതിൻ്റെ മറുഭാഗം ഉറപ്പായും ഒന്നെങ്കിൽ വുഡ് ഹാവ് വി ത്രീ, അല്ലെങ്കിൽ ഷുഡ് ഹാവ് വി ത്രീ, കുഡ് ഹാവ് വി ത്രീ, മൈറ്റ് ഹാവ് വി ത്രീ. അപ്പോൾ ഈ നാല് സ്ട്രക്ചറുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ മാറിപ്പോകരുത്, സീറോയും ഫസ്റ്റും തമ്മിൽ. ഇനി പി എസ് സി പരീക്ഷയിൽ സീറോ കണ്ടീഷണൽ ചോദ്യങ്ങൾ ഇതുവരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, മുൻപ് ചോദിച്ചിരുന്ന ചോദ്യങ്ങളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് വളരെ പ്രധാനപ്പെട്ടത്, ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. സീറോ കണ്ടീഷന് സാധ്യത കുറവാണ് എന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്, ഇതിന് മുൻപ് ചോദിച്ചേക്കുന്നത് ഈ മൂന്ന് ടൈപ്പിൽ നിന്നാണ്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നോക്കാം, നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇഫ് യു ഫ്രീസ് വാട്ടർ ഇറ്റ് ഡാഷ് സോളിഡ്. ഇഫ് യു ഫ്രീസ് വാട്ടർ ഇറ്റ് ഡാഷ് സോളിഡ്, ഇതിനർത്ഥം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായിരിക്കും ഇതിൻ്റെ ഒരു അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിന് മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. നോക്കാം, ആദ്യത്തേത് ഇതിലുള്ള വെർബ് ഏതൊക്കെയാണ്, കണ്ടീഷൻ നിൽക്കുന്ന ഭാഗമാണ് ഇഫ് യു ഫ്രീസ് വാട്ടർ. അപ്പോൾ കണ്ടീഷനിലെ വെർബ് ഏതാണെന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തു നോക്കി. ഫ്രീസ് എന്നുള്ളതാണ്, ഫ്രീസ് എന്നുള്ളത് വെർബിൻ്റെ വി വൺ ഫോമാണ്, അതായത് സിമ്പിൾ പ്രസൻറ്റിലാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച ആ ടേബിൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേ, വി വൺ, കണ്ടീഷൻ വി വൺ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താവണം. അപ്പോൾ നമുക്കൊരു ചെറിയ സംശയം വരും, കാരണം സീറോ കണ്ടീഷൻ്റെയും ഫസ്റ്റ് കണ്ടീഷൻ്റെയും കണ്ടീഷനിൽ വി വൺ ആണ് വരുന്നത്. അവർ നോക്കിയേ, സീറോ കണ്ടീഷനും ഫസ്റ്റ് കണ്ടീഷൻ്റെയും കണ്ടീഷൻ നിൽക്കുന്ന ഭാഗം സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ്, പക്ഷേ റിസൾട്ടിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ഇത് സീറോ കണ്ടീഷനാണോ ഫസ്റ്റ് കണ്ടീഷനാണോ. ഇഫ് യു ഫ്രീസ് വാട്ടർ, ഓക്കെ, വാട്ടർ നമ്മൾ ഫ്രീസ് ചെയ്താൽ അത് സോളിഡായിട്ട് മാറുമെന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതാ പറഞ്ഞ കണ്ടീഷൻ നടന്ന റിസൾട്ട് ഉണ്ടാകുമെന്ന് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് സീറോ കണ്ടീഷണൽ സ്ട്രക്ചറിലാണ്. അവിടെ ഓർക്കുക, സീറോ കണ്ടീഷണൽ സ്ട്രക്ചറിൽ കണ്ടീഷനും സിമ്പിൾ പ്രസൻറ്റിലാണ്, അതിൻ്റെ റിസൾട്ടും സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റാണ്, ഇറ്റിന് ശേഷം വരുന്നത്, ഇറ്റിന് ശേഷം ഇറ്റ് ബിക്കംസ് എന്നുള്ള വെർബ് വരുള്ളൂ വി വൺ ഫോം. ഇറ്റ് സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഇറ്റിന് ശേഷം വരുന്നത് ഏതായിരിക്കും, ഇറ്റ് ബിക്കംസ് എന്നുള്ളതായിരിക്കും. സോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത് ബിക്കംസ് ആണ്, ഇഫ് യു ഫ്രീസ് വാട്ടർ ഇറ്റ് ബിക്കംസ് സോളിഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡാഷ് എ കാർ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡാഷ് എ കാർ. വീണ്ടും നമ്മൾ നോക്കുകയാണ്, കണ്ടീഷൻ ഏതാണ്, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വെർബ് ഏതാണ്, ഹാഡാണ്, ഹാഡ് എന്നുള്ള വെർബ്. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡാഷ് എ കാർ. അപ്പോൾ ഇതും ചില ആളുകളിൽ ഒരു സംശയം ഉണ്ടാക്കും, ഈ ഹാഡ് എന്നുള്ളത് എന്താണ്, അവിടുത്തെ വെർബ് ഏതാണ്, അല്ലെങ്കിൽ ഇത് ഏത് ടെൻസാണ്. ഇത് സിമ്പിൾ
പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ചില ആളുകൾക്ക് ഇതൊരു സംശയം തോന്നും, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. നമ്മൾ ഹാർഡ് പ്ലസ് വി ത്രീ എന്നൊരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ട്. ഹാർഡ് വി ത്രീ വരുന്നുണ്ടെങ്കിൽ വുഡ് ഹാവ് വി ത്രീ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. കാരണം ഇത് ഹാർഡ് മാത്രമേ ഉള്ളൂ, ഹാർഡിന് ശേഷം ഒരു വി ത്രീ വെർബുണ്ടോ ഇവിടെ? ഇല്ല. ഇത് ഹാർഡ് മാത്രമേ ഉള്ളൂ. ഹാർഡ് എന്നുള്ളത് നമ്മൾ ഒരു വി ടു വെർബായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. വി ടു അതായത് കണ്ടീഷൻ വി ടു വരുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് എന്തായിരിക്കണം? ഒന്നെങ്കിൽ വുഡ് വി വൺ, അല്ലെങ്കിൽ ഷുഡ് വി വൺ, കുഡ് വി വൺ, നൈറ്റ് വി വൺ. ഇവിടെ ഹാർഡ് വി ത്രീ ഇല്ല, ഹാർഡ് മാത്രമേ ഉള്ളൂ. ഹാർഡ് എന്നുള്ളതൊരു വി ടു ആണ്. അതുകൊണ്ട് വി ടു വരുന്നുണ്ടെങ്കിൽ അതിന് മറുഭാഗം വുഡ് വി വൺ ആയിരിക്കണം, കുഡ് വി വൺ ആയിരിക്കണം, ഷുഡ് വി വൺ ആയിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്നതിൽ വുഡ് വി വൺ എന്നുള്ളതാണ് കൃത്യമായ ഉത്തരം. സോ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ബൈ എ കാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു ഭാഗം നമുക്ക് തന്നിരിക്കും, മറുഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഭാഗത്തെ വെർബ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഓർക്കുക അതിന് മറുഭാഗത്ത് ഇത് എവിടെ വരുന്നത്. ഇവിടെ വി ടു ആണെങ്കിൽ വുഡ് വി വണ്ണേ വരും, കുഡ് വി വണ്ണേ വരും, ഷുഡ് വി വണ്ണേ വരും. ഈ നാല് കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ച നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയുന്നത് ഐ വെയർ, ഹീ വെയർ, ഷീ വെയർ വരുന്ന മറ്റൊരു സാഹചര്യം. അപ്പോൾ പരീക്ഷയ്ക്ക് പലപ്പോഴും നമ്മൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ടൈപ്പാണ്. നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് അതിൻ്റെ മീനിങ് ഇതാണ്, ഭാവിയിൽ നടക്കുമെന്ന് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷണൽ ടൈപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകുന്ന ഇതാണ്, ഐക്ക് ശേഷം സാധാരണ രീതിയിൽ നമ്മൾ ഗ്രാമറിൽ ഉപയോഗിക്കുന്ന മറ്റ് സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഐക്ക് ശേഷം വരുന്നത് വാസ് ആണ്. വെയർ എന്നുള്ള വെർബ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഐ വാസ് എ സ്റ്റുഡൻറ്, ഐ വാസ്, ഐ വെയർ എന്നല്ല. പക്ഷേ ഈ സെക്കൻഡ് കണ്ടീഷൻ, കാരണം ഇതിൻ്റെ മീനിങ് ആണ് ഇതാണ്, അൺറിയൽ ആണ്, സാങ്കല്പികമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്തരം കണ്ടീഷനിൽ നമ്മൾ, അത്തരം കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐക്ക് ശേഷം, സോറി, ഇഫ് എന്ന ക്ലോസിൽ, ഇഫ് ക്ലോസിൽ ഏത് സബ്ജക്റ്റായാലും, സബ്ജക്റ്റായി നിൽക്കുന്നത് ഏത് പ്രോനൗൺ ആയാലും ഏത് വാക്കായാലും പ്രശ്നമില്ല. ഇവിടെ ഒരിക്കലും വാസ് വരില്ല, അവിടെ വേറെ വരികയുള്ളൂ. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇഫ് ഷീ വെയർ, ഷീക്ക് ശേഷം നമ്മൾ സാധാരണ നമുക്കറിയാം ഷീ വാസ്, ഷീ വാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കണ്ടീഷൻ ഇതാണ്, സെക്കൻഡ് കണ്ടീഷനാണ്. ഇവിടെ പറയുന്നത് അൺറിയൽ ആയൊരു കാര്യത്തെക്കുറിച്ചാണ്, ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഇവിടെയും അതുപോലെ തന്നെയാണ്, ഷീ എന്ന സബ്ജക്റ്റിന് ശേഷം വരുന്നത് വേറായിരിക്കും, വാസ് ആയിരിക്കില്ല. ഓക്കെ, ബാക്കി സെയിം തന്നെ ഇവിടെ വുഡ് പ്ലസ് വി വണ്, വുഡ് പ്ലസ് വി വണ് ഉപയോഗിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഓർക്കുക, വാസ് വരില്ല, വേറെ വരികയുള്ളൂ. ഇഫ് ഐ വെയർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, പക്ഷിയാണോ അല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്ര ഓർക്കുക, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, ഇഫ് ഷി വെയർ ഹിയർ ഐ വുഡ് ബി ഹാപ്പി, ഇഫ് ഐ വെയർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇഫ് ഐ വെയർ ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ഇഫ് ഐ വെയർ ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, I would make or I would cancel all examination. ഞാൻ പരീക്ഷകൾ ക്യാൻസൽ ചെയ്തേനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന എന്ത് സെൻറ്റൻസുകളാണെങ്കിലും ഓർക്കുക, ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുമ്പോൾ വേറൊന്ന വാക്കായിരിക്കും, വേറൊന്ന ഓക്സിലറി ആയിരിക്കും, വാസ് ആയിരിക്കില്ല വരുന്നുള്ള കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ കണ്ടീഷണൽ ക്ലോസുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോകേണ്ട മറ്റൊരു പ്രയോഗമാണ് അൺലെസ് എന്നുള്ള വാക്ക്, അവയുടെ ഉപയോഗം. അൺലെസ് വരുന്ന, അല്ലെങ്കിൽ അൺലെസ് എന്ന വാക്ക് ഉപയോഗിച്ച് വരുന്ന കണ്ടീഷനെക്കുറിച്ച്, ഇഫ് പോലെ തന്നെ നമുക്ക് കണ്ടീഷൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അൺലെസ് എന്നുള്ളത്. അൺലെസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇഫ് നോട്ട് എന്നുള്ളതാണ്. ഇഫ് നോട്ട്, ആദ്യം നമ്മൾ പഠിച്ച ഒരു സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു ഇതാണ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്, നീ കഠിനാധ്വാനം ചെയ്താൽ നീ വിജയിക്കും. ഇഫ് യു വർക്ക് ഹാർഡ്, ഇനി ആ സെൻറ്റൻസ് നമ്മളൊന്ന് നെഗറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്, നീ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ, ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ്, നീ നന്നായി പരിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ, നീ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ, കഠിനമായി പരിശ്രമിച്ചില്ല, വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അപ്പോൾ ഇഫ് നോട്ട്, സോ ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ്, അതേ അർത്ഥം കൊണ്ടുവരാൻ വേണ്ടി ഇഫ് ഒഴിവാക്കി നമ്മളിവിടെ അൺലെസ് എന്ന വാക്ക് ചേർത്തു. സോ അൺലെസ് യു വർക്ക് ഹാർഡ്, which means if you do not work hard, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. unless you work hard, അല്ലെങ്കിൽ if you do not work hard. if not എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് unless. unless you work hard, അതിൻ്റെ അർത്ഥം പറയുന്നു
നീ നന്നായി പരിശ്രമിച്ചില്ലെങ്കിൽ, നീ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ, ചെയ്തില്ലെങ്കിൽ വിജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ അൺലെസ് എന്ന വാക്ക് നെഗറ്റീവ് മീനിങ് നൽകുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് അൺലെസ് നിൽക്കുന്ന ആ ഭാഗം, ഈ കൊമയ്ക്ക് മുമ്പിലുള്ള ഈ ഒരു ഭാഗം, അതിൻ്റെ മീനിങ് നെഗറ്റീവ് മീനിങ്ങായി, അതിൻ്റെ അർത്ഥം നെഗറ്റീവ് മീനിങ്ങാണ്, നെഗറ്റീവ് സെൻസാണ് നമുക്ക് നൽകുന്നത്. നീ വർക്ക് ചെയ്തില്ലെങ്കിൽ, നീ നന്നായി പഠിച്ചില്ലെങ്കിൽ, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിൻ്റെ മറുഭാഗവും അതിൻ്റെ റിസൾട്ട് വരുന്ന ഭാഗവും ഒരു നെഗറ്റീവ് സെൻസിലായിരിക്കും. സോ യു വിൽ നോട്ട് സക്സീഡ്, നീ വിജയിക്കില്ല. ഓക്കെ, അപ്പോൾ നോക്കുക, അൺലെസ് എന്ന വാക്ക് ഒരു കണ്ടീഷണൽ ക്ലോസിൽ, അൺലെസ് ഉപയോഗിച്ചൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അൺലെസ് നിൽക്കുന്ന ഭാഗം നെഗറ്റീവ് മീനിങ് ആയിരിക്കും. ഇവിടെ മറ്റ് നെഗറ്റീവ് വാക്കുകളുടെ ആവശ്യമില്ല, കാരണം ഓൾറെഡി അൺലെസ് എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. അതിന് മറുഭാഗം നോക്കുക, ആ മറുഭാഗവും എന്തായിരിക്കും, നൽകുന്ന മീനിങ് ഒരു നെഗറ്റീവ് സെൻസിലായിരിക്കും. ഓക്കെ, ഇഫ് നോട്ടിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് അൺലെസ്. ബാക്കി നമ്മൾ പറഞ്ഞേക്കുന്ന റൂളുകളെല്ലാം സെയിം തന്നെ. കണ്ടീഷണൽ ക്ലോസിലെ ബാക്കി സെൻറ്റൻസുകൾ ഗ്രാമാറ്റിക്കലി ആ സ്ട്രക്ചർ ബാക്കി നാല് ടൈപ്പുകളുമായിട്ട് നമുക്ക് സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, അൺലെസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇഫ് നോട്ട് ആണ്. അൺലെസ് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മറ്റ് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കില്ല. ആ കാര്യം കൃത്യമായി ഓർക്കണം. അൺലെസ് യു ഡു നോട്ട് വർക്ക് ഹാർഡ് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അൺലെസ് വരുന്ന വാക്കിൽ ഒരു നെഗറ്റീവ് വാക്ക് ഈ ഭാഗത്ത് ഉണ്ടാവില്ല, ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആ ഓൾറെഡി സെൻസ് നെഗറ്റീവ് സെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് മറുഭാഗവും നൽകുന്ന സെൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് വാക്കുകൾ വരില്ല എന്നുള്ള സെൻസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴേക്കും അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നിങ്ങൾക്ക് കിട്ടിക്കോളും. അടുത്തൊരു ചോദ്യം ഇതാണ്, ഐ ഡാഷ് ഇൻ ദ ഫിയർ അൺലെസ് യു ഇൻഫോം മീ. ഐ ഡാഷ് ഇൻ ദ ഫിയർ അൺലെസ് യു ഇൻഫോം മീ. നമുക്ക് ഈ ചോദ്യം നമുക്കൊന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം. ആദ്യ ഭാഗത്താണ് നമുക്ക് ഡാഷ് തന്നിരിക്കുന്നത്. ആദ്യ ഭാഗത്തെ വെർബാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗം ഇതാണ്, അൺലെസ് യു ഇൻഫോം മീ. ഒരു ഭാഗം തന്നിട്ടുണ്ട്, അൺലെസ് യു ഇൻഫോം മീ. അൺലെസ് യു ഇൻഫോം മീ, ഇവിടെ നിൽക്കുന്ന വെർബ് വി വൺ ഫോമാണ്. അൺലെസ് എന്ന വാക്ക് അവിടെയുണ്ട്. അൺലെസ് എന്ന വാക്കുണ്ടെങ്കിൽ അതിനർത്ഥം ഇഫ് നോട്ട് എന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തിൻ്റെ അർത്ഥം നോക്കിക്കേ, അൺലെസ് യു ഇൻഫോം മീ. അൺലെസ് യു ഇൻഫോം മീ, നീ എന്നെ ഇൻഫോം ചെയ്തില്ലെങ്കിൽ, നീ എന്നെ അറിയിച്ചില്ല എങ്കിൽ, നീ എന്നെ അറിയിച്ചില്ലെങ്കിൽ. ബാക്കി നോക്കാം, ഐ ഡാഷ് ഇൻറ്റർഫിയർ, ഐ വിൽ ഇൻറ്റർഫിയർ, ഐ വുഡ് ഇൻറ്റർഫിയർ, ഐ വിൽ നോട്ട് ഇൻറ്റർഫിയർ, ഐ ഡു നോട്ട് ഇൻറ്റർഫിയർ. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, തൊട്ട് ഒന്ന് പറഞ്ഞത്, അൺലെസ് എന്ന വാക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിൻ്റെ മീനിങ് നെഗറ്റീവാണ്, ഈ ഭാഗത്തിൻ്റെ അർത്ഥം നെഗറ്റീവാണ്, നീ എന്നെ വിളിച്ചില്ലെങ്കിൽ. അപ്പോൾ പറഞ്ഞു അതിൻ്റെ മറുഭാഗവും നൽകുന്ന സെൻസ് ഒരു നെഗറ്റീവ് സെൻസ് ആയിരിക്കും. നീ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യുമെന്നാണോ അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യില്ലെന്നാണോ, നമ്മുടെ കോമൺ സെൻസാണ്, ഞാൻ ഇടപെടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നീ എന്നെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൽ ഇടപെടില്ല. സോ ഇവിടെ നൽകുന്നത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻ്റ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതിന് മറുഭാഗത്ത് വരുന്നത് വിൽ വി വൺ അല്ലെങ്കിൽ ഷാൽ വി വണ്, വില്ല്, ഷാല്, ക്യാൻ, മേ പ്ലസ് വി വൺ എന്ന സ്ട്രക്ചറാണ്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് വിൽ വി വൺ, വിൽ നോട്ട്, ഐ വിൽ നോട്ട് ഇൻറ്റർഫിയർ. സോ ആൻസർ വരുന്നത് ഐ വിൽ നോട്ട് ഇൻറ്റർഫിയർ എന്നുള്ളതാണ്. ഐ വിൽ നോട്ട് ഇൻറ്റർഫിയർ അൺലെസ് യു ഇൻഫോം മീ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ്, ഹീ വുഡ് ഹെൽപ്പ് മീ ഇഫ് ഹി ഡാഷ് ഹിയർ. നോക്കാം, ആദ്യ ഭാഗം ഇതാണ്, വുഡ് പ്ലസ് വി വൺ. വുഡ് ഉണ്ട്, വി വണ്ണും ഉണ്ട്. വുഡ് വി വൺ ഉണ്ടെങ്കിൽ മറുഭാഗം ഏതായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് വി ടു ഉണ്ടെങ്കിൽ മറുഭാഗം വുഡ് വി വൺ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നേരെ തിരിച്ച് വരും, തിരിച്ച് പറഞ്ഞാൽ നേരെ തിരിച്ച് വി ടു ആണെങ്കിൽ വുഡ് വി വൺ, വുഡ് വി വൺ ആണെങ്കിൽ വി ടു. അപ്പോൾ ഇവിടെ വരേണ്ടത് വി ടു ആയിരിക്കും. തന്നിരിക്കുന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോം ആയിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു, ഇഫ് ഹി തന്നിരിക്കുന്നതിൽ ഏതാണ് വി ടു ഫോം ഉള്ളത്? ഇതും വി ടു ആണ്, ഇതും വി ടു ആണ്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കണ്ടീഷൻ ഓർമ്മയുണ്ടോ, അൺറിയൽ ഇമാജിനറി. അവിടെ നമ്മൾ ഏത് വെർബാ, ഏത് സബ്ജക്റ്റ് ആയാലും പ്രശ്നമില്ല, അവിടെ വരുന്ന വെർബ് വേറെ ആയിരിക്കുമെന്ന് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറയുന്നൊരു കാര്യത്തിൽ, അതായത് ഇഫ് ഹീ വെയർ ഹിയർ, അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹീ വുഡ് ബി ഹാപ്പി. ഓക്കെ, അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഹാപ്പി ആയിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഹാപ്പി ആയിരുന്നു. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്, അങ്ങനൊരു കാര്യം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ അൺറിയൽ ആണ്, സാങ്കല്പികമാണ്.
ഓക്കെ ഉള്ളൊരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്തരം സാഹചര്യത്തിൽ ഏത് സബ്ജക്റ്റ് വന്നാലും കുഴപ്പമില്ല, അവിടെ വരുന്ന വെർബ് വേറെ ആയിരിക്കുമെന്ന് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യമാണ്. സോ ഐ വുഡ് ബി ഹീ വുഡ് ബി ഹാപ്പി ഇഫ് ഹീ വെയർ അല്ലെങ്കിൽ ഇഫ് ഷീ വെയർ ഹിയർ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഇതിനോട് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം, അതായത് കണ്ടീഷനും റിസൾട്ടും ആ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക. അതിനോടുകൂടി തരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ചേർക്കുക. പിന്നീട് ഈ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും.